Hi friends, ellavarkkum swagatham. Nammal innu edukkan povunna topic edana nu chochal indiyile ettavum valathu ettavum uyaram koodiyathu anganeyulla kore kaaryangal examine chodikkarundu. Appo adumayi relate cheedittulla kore kaaryangalana nammal innu ivide charcha cheyan povunnathu. Edukkeyana na paranjathu India's longest, largest, highest ennokke paranjittu ottiri kaaryangal nammude syllabusil varaarundu alle. Appo adine kurichulla kore kaaryangal namukku indiyile ettavum valiya nadi ethu ettavum valiya പുഴ ഏത് ഏറ്റവും വലിയ തടാകം ഏത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പോയിന്റായിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യാസ് ലാർജസ്റ്റ് ലേക്ക് ഓർത്തു വെക്കണം. ഈ ലേക്ക് എന്ന് പറയുമ്പോൾ അതിൽ ഫ്രഷ് വാട്ടർ ലേക്ക് വരുന്നുണ്ട്, സലൈൻ വാട്ടർ ലേക്കും വരുന്നുണ്ട്. അതായത് ശുദ്ധജല തടാകവും ഉപ്പുജല തടാകവും വരുന്നുണ്ട്. പിന്നെ ലവണത്വം കൂടിയ തടാകം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ സിമ്പിളായിട്ട് ചോദിക്കുവാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏത് എന്ന് ചോദിക്കുവാണെങ്കിൽ അത് ചിൽക്കയാണ്. ഓർത്തു വെക്കണം. ചിൽക്ക എവിടെയാണ് എന്നും ചോദിച്ചിട്ടുണ്ട്. ഒഡീഷയിലാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണത്. അതായത് ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. ഇതൊരു ഉപ്പുജല തടാകമാണ്. ഓർത്തു വെക്കണം. ഇത് സലൈൻ വാട്ടർ ലേക്കാണ്. ഒഡീഷയിലുള്ള ചിൽക്ക എന്നറിയപ്പെടുന്നത്. എന്നാൽ കോമൺ ആയിട്ട് ഏറ്റവും വലിയ ലേക്ക് ഏത് എന്ന് ചോദിച്ചാലും ചിൽക്ക തന്നെയാണ് ആൻസർ എഴുതേണ്ടത്. ഇനി ലവണത്വം കൂടിയ തടാകം ഏത് എന്ന് ചോദിക്കുവാണ്. അല്ലെങ്കിൽ സംഭാർ തടാകമാണ്. ഓർത്തുക്കണം, സംഭാർ ലേക്കാണ്. ഇനി നമ്മൾ ഉപ്പുജല തടാകത്തെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ ശുദ്ധജല തടാകവും ചോദിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്ക് ഏത് എന്ന് ചോദിക്കുവാണെങ്കിൽ അത് വുളാർ തടാകമാണ്. ഓർത്ത് വെക്കുക, വുളാർ തടാകം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. ഇപ്പോൾ അതൊരു കേന്ദ്രഭരണ പ്രദേശം കൂടിയാണ്. അപ്പോൾ ഓർത്ത് വെക്കുക. പിന്നെ ചോദ്യം എങ്ങനെയാണ്, ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യം എങ്ങനെയായിരിക്കും? ഫ്രഷ് വാട്ടർ ലേക്കായിട്ടുള്ള വുളാർ തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ജമ്മു ആൻഡ് കാശ്മീരാണ്. അപ്പൊ അതും കൂടി ഇതിന്റെ കൂട്ടത്തിൽ ഒന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്തതായിട്ട് ചോദിക്കാറുള്ളത് എന്താണെന്ന് ചോദിച്ചാല്, പിന്നെ നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ ഏറ്റവും വലുത് ചെറുതൊക്കെയാണ് നോക്കുന്നതെന്ന്. ഏറ്റവും വലിയ മരുഭൂമി ഡെസേർട്ട് ഏത് ചോദിച്ചാല് ഇന്ത്യയുടെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കണം, ഇന്ത്യയിലെ ഏറ്റവും വലുതും വരുന്നുണ്ട്, ലോകത്തിലെ ഏറ്റവും വലുതും വരുന്നുണ്ട്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഏത് മാത്രമാണ്? ഇന്ത്യയിലേത് മാത്രമാണ്. അപ്പോൾ ഇന്ത്യാസ് ലാർജസ്റ്റ് ഡെസേർട്ട് ഏത് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത് താർ മരുഭൂമിയാണ്. താർ മരുഭൂമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാനിലാണ്. ഓർത്തു വെക്കണം. അപ്പോൾ താർ മരുഭൂമിയുടെ കൂടെ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് വരാറുള്ളത് ഓപ്ഷനിൽ എന്തായാലും ഉണ്ടാവും, എന്താണത്? സഹാറ മരുഭൂമിയാണ്. സഹാറ എന്താണ്? ലാർജസ്റ്റ് ഡെസേർട്ട് ഇൻ വേൾഡ് ആണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ചോദിക്കുവാണെങ്കിൽ അത് സഹാറയാണ്. അത് ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയുടേത് ചോദിക്കുവാണെങ്കിൽ താർ മരുഭൂമിയാണ്. താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. നിങ്ങൾക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ്. പിന്നെ രാജസ്ഥാനുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ലവണത്വം കൂടിയത്, അതായത് ഉപ്പിന്റെ അംശം കൂടിയ തടാകമായിരുന്നു സംഭാർ തടാകം എന്നറിയപ്പെടുന്നത്. അതും ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്, നമ്മുടെ രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ താർ മരുഭൂമിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്കറിയാം മരുഭൂമിയാണ്, സ്വാഭാവികമായിട്ടും അവിടെ എന്തായിരിക്കും? ഉപ്പിന്റെ, സോറി, ജലത്തിന്റെ അംശമൊക്കെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ഓർത്തു വെക്കുക? മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചിട്ടുണ്ട്, അത് ലൂണി റിവറാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതിയാകും. ചോദിച്ചൊരു ചോദ്യമാണ്, ലൂണി നദി ഒഴുകുന്നത് ഏത് മരുഭൂമിയിലൂടെയാണ് ചോദിച്ചാൽ എവിടെയാണ്? നമ്മുടെ താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നു. ഇനി അടുത്തതായിട്ട് രാജസ്ഥാനിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മറ്റൊരു ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഏതാണ്? നമ്മുടെ രാജസ്ഥാനാണ്. ഓർത്ത് വെക്കണം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം, സ്റ്റേറ്റ് ഏത് ചോദിച്ചാൽ രാജസ്ഥാനാണ്. അപ്പൊ രാജസ്ഥാനുമായിട്ട് നമ്മൾ മൂന്നാല് ഫാക്ട് ഇവിടെ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ചോദിക്കാറ് നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് അറിയുന്ന ഒരു ചോദ്യമാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏത് ചോദിച്ചാൽ സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാതാണ്, ഗംഗയാണ് അല്ലെ. അപ്പോ ഇന്ത്യയിലെ ലാർജസ്റ്റ് റിവർ ചോദിക്കുവാണെങ്കിൽ അത് ഗംഗയാണ്. ഗംഗയുമായി ബന്ധപ്പെടുത്തി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ജസ്റ്റ് നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഗംഗയുടെ ഒറിജിൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓർത്തു വെക്കണം, ഗംഗ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഗംഗോത്രി
ഗംഗോത്രി ഗ്ലേസിയറിൽ അല്ലെങ്കിൽ ഗായ്മുഖ് ഗുഹകളിൽ നിന്നാണ് ഏതിന്റെ ഉത്ഭവം എന്നറിയപ്പെടുന്നത്. നമ്മുടെ ഏറ്റവും വലിയ നദിയായിട്ടുള്ള ഗംഗയുടെ ഉത്ഭവം എന്നറിയപ്പെടുന്നത്. ശ്രദ്ധിക്കണം, എവിടെ നിന്നാണ് ഓർജിൻ, ഒരുപാട് തവണ ചോദിച്ചതാണ്, വെർ ഈസ് ദി ഓറിജിൻ ഓഫ് ഗംഗ. അപ്പോ എന്താ പറഞ്ഞത്, ഗംഗോത്രി ഗ്ലേസിയർ അല്ലെങ്കിൽ ഗായ്മുഖ് ഗുഹകളിൽ നിന്നാണ് ഏതിന്റെ ഉത്ഭവം, ഗംഗാ നദിയുടെ ഉത്ഭവം എന്നറിയപ്പെടുന്നത്. ഇനി മറ്റ് ഒരു കാര്യമാണ് ഈ ഗംഗയുടെ തീരത്തുള്ള പട്ടണങ്ങൾ. എല്ലാ നദിയുടെ തീരത്തുള്ള പട്ടണങ്ങളും നമ്മളുടെ സിലബസിൽ വരാറുണ്ട്. അപ്പൊ നമ്മൾ അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. എന്തായാലും നമുക്ക് ഗംഗയുടെ തീരത്തുള്ള പട്ടണം ഇതിനോട് കൂടെ തന്നെ ഒന്ന് പഠിച്ചെടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇത്, നദീ തീര പട്ടണങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോ ഗംഗയുടെ തീരത്തുള്ള പട്ടണങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർത്തു വെക്കാം. നമുക്ക് ഒന്ന് അലഹാബാദ് ആണ്. അലഹാബാദ് എന്ന് പറയുമ്പോൾ ഗംഗയുടെയും യമുനയുടെയും സംഗമ സ്ഥാനം എന്നാണ് പറയാറ്. എങ്കിലും നമുക്ക് ഏതിന്റെ തീരത്ത് പരിഗണിക്കാം, ഗംഗയുടെ തീരത്തുള്ള ഒരു പട്ടണമായിട്ട് അലഹാബാദിനെ കുറിച്ച് ഓർക്കാം. ഇനി അടുത്തതായിട്ട് വരുന്നത് പാട്നയുണ്ട്, ഹരിദ്വാർ ഉണ്ട്, കാൺപൂർ ഉണ്ട്, ഇതൊക്കെ ചോദിച്ച സ്ഥലങ്ങളാണ്. അപ്പോ ഗംഗയുടെ തീരത്തുള്ള പട്ടണങ്ങളാണ് ഏതൊക്കെയാ പറഞ്ഞത്, അലഹാബാദ്, കാൺപൂര്, പാട്ന, ഹരിദ്വാർ എല്ലാം വരുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു കോഡായിട്ട് നമുക്ക് എന്ത് എന്താ പറയാ, ഗംഗയുടെ തീരത്തുള്ള പട്ടണങ്ങൾ പഠിച്ചെടുക്കാനുള്ള ഒരു കോഡായിട്ട് നമുക്ക് ഏത് ഉപയോഗിക്കാം, ഗംഗയുടെ കണ്ണിൽ പാറ്റയിട്ടത് ഹരിയല്ല എന്ന് വേണമെങ്കിൽ ഓർത്തുവെക്കാം. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു കോഡാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോഡാണ്. അപ്പൊ ഏതൊക്കെയാണ് ഇവിടെ ഗംഗയുടെ കണ്ണിൽ എന്ന് പറയുമ്പോൾ, ഗംഗ നമ്മുടെ നദിയായിട്ട് എടുക്കുന്നു, ഇനി അതിന്റെ തീരത്തുള്ള പട്ടണങ്ങളാണ് കണ്ണിൽ എന്നുള്ളതിൽ നമുക്ക് എന്താ ചെയ്യാം, കാൺപൂർ ഓർത്തുവെക്കാം, പിന്നെ പാറ്റ പാട്ന എന്ന് ഓർത്തുവെക്കാം, പിന്നെ ഹരിയല്ല എന്നുള്ളതിൽ ഹരി ഹരിദ്വാർ ആണ്, അല്ല എന്നുള്ളതിൽ നമുക്ക് അലഹാബാദും കൂടി ഓർത്തു വെക്കാം. അപ്പൊ ജസ്റ്റ് ഇതുമായിട്ട് നമ്മൾ വിശദമായിട്ട് ഗംഗയെ കുറിച്ചൊക്കെ പഠിച്ചെടുക്കാനുണ്ട്. ഇപ്പൊ ഇത് കൂട്ടത്തിൽ പറഞ്ഞപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഏറ്റവും വലിയ നദിയാണ് ഗംഗ എന്ന് നമ്മൾ കണ്ടു. ഇനി അടുത്തതായിട്ട് ഏറ്റവും വലുത്, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഏറ്റവും വലിയ ജുമാ മസ്ജിദ്, ഇന്ത്യയിലെ ലാർജസ്റ്റ് ജുമാ മസ്ജിദ് ചോദിക്കുവാണെങ്കിൽ ഡൽഹിയിലുള്ള ഏതാണ്, ജുമാ മസ്ജിദ് പള്ളിയാണ്. നമുക്കറിയാം ഏറ്റവും വലിയ പള്ളി ഏതാ ചോദിച്ചാല് ജുമാ മസ്ജിദ് പള്ളിയാണ്. അത് ഏതാണ്, നമ്മുടെ ഷാജഹാൻ പണി കഴിപ്പിച്ചതാണ് ജുമാ മസ്ജിദ്. അത് ചോദിച്ചിട്ടുണ്ട് ആര് പണി കഴിപ്പിച്ചതാണ് എന്ന്. ഇപ്പൊ ഏറ്റവും വലിയ പള്ളി എവിടെയാ ചോദിച്ചാല് ഡൽഹിയിലെ ജുമാ മസ്ജിദാണ്, അതുകൂടി ഓർത്തു വെക്കണം. ഇനി അടുത്തതായിട്ട് ചോദിക്കാറുള്ളത് ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏത് ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്, റിവർ ഐലൻഡ് ഏത്, ഇന്ത്യയുടേതാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. അപ്പോ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മാജുലി, ഓർത്തു വെക്കണം. മാജുലിയാണ് സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. നദി എവിടെയാണ് ചോദിച്ചാൽ, അതായത് നദീജന്യ ദ്വീപ് എന്ന് പറയുമ്പോൾ നദിയിൽ കാണപ്പെടുന്ന ദ്വീപാണ് ഏത്, നദീജന്യ ദ്വീപ് എന്നറിയപ്പെടുന്നത്. അപ്പോ മാജുലി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്, ബ്രഹ്മപുത്ര റിവറിലാണ്. ബ്രഹ്മപുത്രയുമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓർത്തു വെക്കാനുണ്ട്. അപ്പോ ഇതുമായിട്ട് നമുക്കറിയാം ബ്രഹ്മപുത്ര ഏറ്റവും കൂടുതൽ വെള്ളം വഹിച്ചു കൊണ്ടുപോകുന്ന നദിയാണ് ഇന്ത്യയിലേത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദികളിൽ ഒന്നാണ്, ഹിമാലയൻ നദികളിലെ ഏറ്റവും വലിയ നദികളാണ് ഏത്, നദിയാണ് ഏത്, ബ്രഹ്മപുത്ര എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം സിന്ധു, ബ്രഹ്മപുത്ര, ഗംഗയൊക്കെ എന്താണ്, നമ്മുടെ ഹിമാലയൻ നദികളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ്. അതുകൊണ്ട് തന്നെ ബ്രഹ്മപുത്രയുടെ ഉത്ഭവം എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്, ഒറിജിനെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ഗംഗയുടെ ഉത്ഭവം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, ഗംഗ പതിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിക്കാണ്. ഫോൾസ് ഇൻ, അതായത് ഗംഗ ചെന്ന് പതിക്കുന്നത് എവിടെയാ ചോദിച്ചാല് നമ്മുടെ ബംഗാൾ ഉൾക്കടലിലാണ്. അതുകൂടി ഒന്ന് ജസ്റ്റ് ഓർത്തു വെക്കുക. ഇനി നമ്മൾ ഏത് പറഞ്ഞു, ബ്രഹ്മപുത്രയെ കുറിച്ചാണ് പറഞ്ഞത്. ബ്രഹ്മപുത്രയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് ഏത്, നമ്മുടെ മാജുലി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏത് തന്നെയാണ്, മാജുലിയാണ്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. നമ്മുടെ ഇന്ത്യയിലാണ് അത്രയും വലിയൊരു നദിയിൽ കാണപ്പെടുന്ന ദ്വീപ്. നോർമലി നമ്മൾ ദ്വീപുകളൊക്കെ എന്താണ്, കടലിലൊക്കെ അല്ലേ കാണപ്പെടാറ്. ഇപ്പൊ ഇത് നദി എന്ന് പറയുമ്പോൾ അത്രയും വലിയ നദിയാണ്, ഒരുപാട് വെള്ളം വഹിച്ചു കൊണ്ടുപോകുന്ന നദി കൂടിയാണ് ഏത്, ബ്രഹ്മപുത്ര എന്നറിയപ്പെടുന്നത്. അപ്പോ ബ്രഹ്മപുത്രയുടെ ഉത്ഭവം ചോദിക്കാറുണ്ട്, ചമായുങ്തും ഹിമാനിയിൽ നിന്നാണ് ഏതിന്റെ ഉത്ഭവം വരുന്നത്. ബ്രഹ്മപുത്രയുടെ ഉത്ഭവം പ്രീവിയസ് ചോദ്യമാണ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കൂടെ ഓർമ്മിപ്പിച്ചത് കൂടിയാണ്. ഇനി അടുത്തതായിട്ട് ആസാമിലാണ് എന്ന് പറഞ്ഞ നദി
ദ്വീപ് കാണപ്പെടുന്നത് എവിടെയാണ്? ആസാമിലാണ്. പ്രധാനമായിട്ടും ആസാമിലൂടെയും അരുണാചൽ പ്രദേശിലൂടെയൊക്കെ ഒഴുകുന്ന ഒരു നദി കൂടിയാണ് ഏത്? ബ്രഹ്മപുത്ര എന്നറിയപ്പെടുന്നത്. അപ്പോ നമുക്കറിയാം ഇന്ത്യയിലാണ് എന്തറിയപ്പെടുന്നത്, ഇന്ത്യയിലെ അരുണാചൽ പ്രദേശിൽ തന്നെ ദിഹാങ് എന്ന പേരിലാണ് ഏത് അറിയപ്പെടുന്നത്, നമ്മുടെ ബ്രഹ്മപുത്രയുടെ നദിയുടെ പേരറിയപ്പെടുന്നത്. എന്നാൽ ടിബറ്റിലാണെങ്കിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് സാങ്പോ എന്ന പേരിലാണ്. ഓർത്ത് വെക്കണം, സാങ്പോ എന്ന പേരിലാണ് ഏത് അറിയപ്പെടുന്നത്, നമ്മുടെ ഇതേ ബ്രഹ്മപുത്രയുടെ പേര് അറിയപ്പെടുന്നത്. ഇനി അടുത്ത ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏത് ഇന്ത്യയിലേട്? ഓർത്ത് വെക്കണം, ഇന്ത്യാസ് ലാർജസ്റ്റ് വാട്ടർഫോൾ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ജോഗ് വാട്ടർഫോൾ ആണ്. അത് മറ്റൊരു പേരിൽ അറിയപ്പെടാറുണ്ട്, ജെറോസോപ്പ വാട്ടർഫോൾ എന്നും അറിയപ്പെടാറുണ്ട്. ഏത് നദിയിലാണ് ഇത് പതിക്കുന്നത് ചോദിച്ചാൽ ശരാവതി നദിയിലാണ് ഇത് പതിക്കുന്നത്. അതുകൂടി ചോദിച്ചതാണ്, കർണാടകയിലാണ് ഈ വെള്ളച്ചാട്ടം കാണപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം, ഇനി ഏറ്റവും വലിയ പീഠഭൂമി പ്ലേറ്റോ ഏതാ ചോദിച്ചാല് ഡെക്കാൻ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി അല്ലെങ്കിൽ ഡെക്കാൻ പ്ലേറ്റോ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താ ചോദിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പീഠഭൂമി ഏത് ചോദിച്ചാലും ഏത് തന്നെയാണ്, ഡെക്കാൻ പ്ലേറ്റോ ആണ്. ത്രികോണാകൃതിയിലാണ് ഇതിന്റെ ഷേപ്പ് വരുന്നത്, ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്. അപ്പോ ലാർജസ്റ്റ് പ്ലേറ്റോ ഏതാ ചോദിച്ചാൽ ഏതാണ്, നമ്മുടെ ഡെക്കാൻ പ്ലേറ്റോ ആണ്. ഇനി ഡെക്കാനിന്റെ റാണി എന്നൊക്കെ ചോദിച്ചിട്ടൊരു ചോദ്യമുണ്ട്, ഡെക്കാൻ ക്യൂൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ പൂനെയാണ്. ഓർത്തു വെക്കണം, ഡെക്കാൻ ക്യൂൻ എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ചോദിച്ചാൽ അത് പൂനെയാണ്. അപ്പൊ ഏറ്റവും പഴക്കം ചെന്ന പീഠഭൂമിയും ഏറ്റവും വലിയ പീഠഭൂമിയും ഏത് തന്നെയാണ്, ഡെക്കാൻ പീഠഭൂമിയാണ്. ഇനി അടുത്തതായിട്ട് ഏറ്റവും വലിയ നദി കണ്ടു, പിന്നെ തടാകം കണ്ടു, പള്ളി കണ്ടു, വെള്ളച്ചാട്ടം കണ്ടു, നമ്മള് പിന്നെ ഏതാണ് കണ്ടത്, നദീജന്യ ദ്വീപ് കണ്ടു. ഇനി നമുക്ക് ഇനിയും ഒരുപാട് വലുതും ചെറുതുകളുമായിട്ട് നമുക്ക് നോക്കാനുണ്ട്. അടുത്ത പോർഷനിൽ നമുക്ക് അത് ചർച്ച ചെയ്യാം.